കാണാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്യും പോലെ നമുക്കിത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ ചെയ്യുക. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വീഡിയോ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. ഞാനെങ്ങനെ കളർ ഗ്രേഡ് ചെയ്യുന്നു, ഞാനെങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിവിടെ എഡിറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വണ്ടർ ഷെയർ ഫിൽമോറയാണ്. അപ്പോൾ ഞാൻ ആദ്യം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അഡോബ് പ്രീമിയർ പ്രോ ആണ്. അഡോബ് പ്രീമിയർ പ്രോ ആണ് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് വണ്ടർ ഷെയറിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അഡോബ് പ്രീമിയർ പ്രോൻ്റെ ടൈമിംഗ് ആണ്. വളരെയധികം കൂടുതൽ സമയം എടുക്കുന്നത് നമ്മളുടെ അഡോബ് പ്രീമിയർ പ്രോ ആണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വണ്ടർ ഷെയർ ഫിൽമോറ യൂസ് ചെയ്യാനുള്ള കാരണം. ഞാൻ ആദ്യം വണ്ടർ ഷെയർ ഫിൽമോറ യൂസ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചു ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ബാധിക്കും, കാരണം ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അഡോബ് പ്രീമിയർ പ്രോനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതിനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഉപയോഗിച്ച് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറും നമുക്ക് തരുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കളർ ഗ്രേഡ് ചെയ്യലുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വീഡിയോക്ക് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ആവും. നമ്മുടെ വീഡിയോക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ കാണാനുണ്ടാവുള്ളൂ. അതുപോലെ എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് നല്ല ക്വാളിറ്റി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കളർ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതൊക്കെ, അതേപോലെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം, നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ ഗൈസ്, അപ്പോൾ ഒട്ടും തന്നെ ടൈം കളയാനില്ല, വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ ജൂനു ഫ്രം ടെക് ഡോക്ടർ. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വേറൊരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതേപോലെ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽമോറ വണ്ടർ ഷെയർ എന്ന സോഫ്റ്റ്വെയർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ കൂടുതലായിട്ട് പരിചയപ്പെടുത്താനൊന്നുമില്ല. ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ അതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടർ ഷെയർ ഫിൽമോറ യൂസ് ചെയ്തവർക്ക് അറിയാം, ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ ലെയറിൽ ഫസ്റ്റ് ലെയറിൽ വീഡിയോ ലെയറിനകത്ത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയും ഞാൻ നമ്മളുടെ സബ്ജക്റ്റും ഒരേ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെയാണ് ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരെ ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം നേരെ എൻ്റെ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ലെയറിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ നമുക്കിതിനെ കളർ ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് കളർ ഗ്രേഡ്, അതേപോലെ ബ്രൈറ്റ്നസ് കൂട്ടും, അതേപോലെ ക്രോപ്പിംഗ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിന് ചെറിയ ചെറിയ എഫക്റ്റ് കൊടുക്കും, ഇത്ര കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. പ്രീമിയർ പ്രോനെ പോലെ ഒരിക്കലും പ്രീമിയർ പ്രോവും ഈ ഒരു സോഫ്റ്റ്വെയറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അത് നിങ്ങൾ വേറെ ലെവലിൽ കണ്ടാൽ മതി. സമയത്തിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ അഡോബ് പ്രീമിയർ പ്രോ ആണെന്നുണ്ടെങ്കിൽ റെൻഡറിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് അത്ര റെൻഡറിങ് ടൈം എടുക്കുന്നില്ല. ഫസ്റ്റ് വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ റെൻഡറിങ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് റെഡ് ലൈനാണ് കാണുക, എന്നാലും എനിക്ക് നല്ല സ്മൂത്ത് പ്ലേബാക്ക് കിട്ടും. റെൻഡറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻറർ അടിക്കുക. റെൻഡർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് പ്ലേബാക്ക് കിട്ടും. പക്ഷേ പ്രീമിയർ പ്രോനകത്ത് അങ്ങനെയല്ല, എല്ലാ വീഡിയോയും ഓരോ കട്ടിങ്ങിനനുസരിച്ച് റെൻഡറിങ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടതിന് ശേഷം ഇതിന് കളർ ഗ്രേഡിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിനകത്ത് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ വരും. ഈ അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ ട്യൂണിങ്ങിൻ്റെ ടൂൾസിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാനും അതേപോലെ നമുക്ക് പൗസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഇവിടെ പ്രെസെറ്റ്സ് എന്ന് പറയുന്ന ഒരുപാട് പ്രെസെറ്റ്സ് ഉണ്ട്. സോഫ്റ്റ്വെയറിൽ തന്നെ വന്ന കുറേ കളർ ഗ്രേഡ് ചെയ്ത പ്രെസെറ്റ്സ് ആണ്. നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിനകത്തൊക്കെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് ഇവിടെ വീഡിയോയിൽ എഫക്റ്റ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾ മാത്രം ചൂസ് ചെയ്താൽ മതി, അല്ലാത്തവർ കസ്റ്റമായിട്ട് കളർ ചെയ്യുക ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന പോലെ. അപ്പോൾ ഇത് ആവശ്യമില്ല.
ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കളർ ടേണിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. അതായത് 3D ലെറ്റ്സ്, അതേപോലെ കളറിംഗ്, ലൈറ്റ്, HSL, വിഗ്നേറ്റ്. ഈ 5 ടൂൾസിൽ നിന്നും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ വിഗ്നേറ്റ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ടൂളാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഈ അമൗണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ലെയറ് ഒന്ന് കുറച്ചു കൊടുക്കുക. ഏകദേശം -50 ഞാൻ സാധാരണ കൊണ്ടുപോകാറുണ്ട്. അതിനുശേഷം ഈ സൈസ് എന്ന ഭാഗം ഏകദേശം 90 ഞാൻ വെക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇവിടെ വന്നിട്ടായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കാണാൻ എനിക്ക് നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യാറുള്ളത്. അതിനുശേഷം താഴത്തെ ലെയർ എന്ന് പറയുന്നത് റൗണ്ട്നെസ് ആണ്. ഈ ഒരു ഷേപ്പിൻ്റെ റൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് അഡ്ജസ്റ്റ് ചെയ്യും പോലെ നമുക്കിത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ ചെയ്യുക. അതിനുശേഷം വരുന്ന ഫെദറാണ്. ഫെദർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്ത് അറിയാം, നമുക്ക് ഇതിന്റെ തിക്നെസ് കുറക്കാനും അതേപോലെ ഇതിന്റെ ഫെദറിങ് അതിന്റെ മലയാളം എന്താണെന്ന് അറിയില്ല. നമുക്ക് ഞാനിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും, ഇത് കൂട്ടുമ്പോൾ കുറക്കുമ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ഈ ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെറുതായിട്ട് ഷെയ്ഡിങ് കൊടുത്തു. എക്സ്പോഷർ ഉണ്ട്, അത് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കാം. നമുക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ബ്രൈറ്റ് കൂട്ടാൻ പറ്റും, കുറക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തന്നെ ബ്രൈറ്റ് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് സാധാരണ 1-2 അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ആയിട്ട് 1 ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിന് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടൂളാണ് HSL. ഈ രണ്ടാമത്തെ ടൂൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ ഇറന്നുകൊണ്ടല്ല, ഞാൻ ഈ ഇടയ്ക്കായിട്ട് എൻ്റെ ലാപ്പിൻ്റെ ഡിസ്പ്ലേ ഒന്ന് മാറ്റി. അതുകൊണ്ട് എനിക്കിവിടെ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളർ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റാറില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് എല്ലാം കറക്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കളറായിരിക്കും ഈ വീഡിയോനകത്ത് കാണുക. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോനകത്ത് കണ്ടിട്ടുണ്ടാവും, കളർ ഒരുപാട് കൂടിയിട്ട്, അതേപോലെ ഈ ഒരു ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് റെഡ് കളറൊക്കെ കൂടിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതെൻ്റെ ഈ ഒരു ലാപ്പിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ HSL എന്ന ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഹ്യൂ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കളറ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിത് ഏകദേശം ഒരു 15-15 വെക്കാറ്. അതേപോലെ സാറ്റുറേഷൻ ഞാൻ ഏകദേശം 10 ആ ഒരു രീതിയിൽ, 11 ആ ഒരു രീതിയിലാണ് വെക്കുക. അതിനുശേഷം ലൂമിനാൻസ് ഞാൻ ഏകദേശം ഒരു 3 ഈ ഒരു റേഞ്ചിലാണ് സാധാരണ ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയയിൽ കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഈ കളർ എന്ന ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് എല്ലാം ഓരോന്നായിട്ട് കൂട്ടി കൊടുക്കും. വീഡിയോ കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ് ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കും. അതേപോലെ 3rd ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കും. ലാസ്റ്റ് സാറ്റുറേഷൻ ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കും. ഇത്രയും കൂട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വീഡിയോയ്ക്ക് തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി വന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പിംഗ് ആണ്. ഈ ക്രോപ്പിംഗ് എന്തിനാ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ മുകളിലും അതേപോലെ താഴെയായിട്ടും നമുക്ക് കുറച്ച് സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ മുകളിൽ അല്ലെങ്കിൽ താഴെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയുടെ അകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ക്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എനിക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടിയതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്നത്. എല്ലാവരും എങ്ങനെ ക്രോപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല. എൻ്റെ രീതിയാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. അതിനുശേഷം ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇനി ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ കളറിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കളർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഒപ്പം തന്നെ ഞാൻ റെക്കോർഡും ചെയ്യുന്നുണ്ട്, സമയം കുറവാണ്. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് കാണിച്ചത്. ടൈം എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓരോ കാര്യവും നമ്മളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തരുന്നുണ്ട്. എൻ്റെ ചില വീഡിയോയിലൊക്കെ എനിക്ക് നല്ല നല്ല റിസൾട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. യൂട്യൂബിൽ ചാനലുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറും കൂടി ഒരു തവണ യൂസ് ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് വീഡിയോ.